മതമൗലികവാദികളുടെയും സാംസ്കാരിക വില്ലന്മാരുടെയും കച്ചവട മാധ്യമങ്ങളുടെയും യാതൊരു പിന്തുണയുമില്ലാതെ വഖഫ് കയ്യേറ്റത്തിനെതിരെ മുനമ്പത്തെ ജനങ്ങൾ നടത്തുന്ന ഐതിഹാസിക സമരത്തിന് ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ. തുടക്കത്തിൽ ഈ സമരത്തിൽ നിന്ന് മാറി നിന്നവർ ഓരോരുത്തരായി മാറി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ടും മാറ്റമില്ലാത്ത മൂന്ന് കാഴ്ചകളുണ്ട്. ഒന്ന്, വഖഫ് നിയമം ഉപയോഗിച്ച് ഒരു കടലോര ഗ്രാമത്തെ അപ്പാടെ തട്ടിയെടുക്കാൻ നടത്തിയ ശ്രമങ്ങളെ ന്യായീകരിക്കാൻ ആരുമില്ലാതിരുന്നിട്ടും പ്രതികരിക്കാതെ പതുങ്ങിയിരിക്കുന്ന വഖഫ് ബോർഡ്. രണ്ട്, മുനമ്പത്തെ ഭൂമി തങ്ങളുടേതാണെന്ന സകല രേഖകളും ജനങ്ങളുടെ കയ്യിലുണ്ടായിട്ടും ആ ഭൂമിക്ക് മേൽ അവകാശം ഉന്നയിക്കാൻ വഖഫ് ബോർഡിനെ അനുവദിച്ച വഖഫ് നിയമത്തിന് മുനമ്പം വിഷയവുമായി ബന്ധമില്ലെന്ന് സ്ഥാപിക്കാനുള്ള ചിലരുടെ വ്യഗ്രത. മൂന്ന്, മുനമ്പത്തെ ഇരകളെ അവഗണിച്ചും വഖഫ് ബോർഡിന്റെ അപരിഷ്കൃത നീക്കത്തിന്റെ പേരിൽ മുസ്ലിം സമുദായത്തെ അവഹേളനത്തിന് വിട്ടുകൊടുത്തും പ്രശ്നപരിഹാരം നീട്ടിക്കൊണ്ടുപോയി രാഷ്ട്രീയം കളിക്കുന്ന സർക്കാർ. ഈ മൂന്ന് കൊയ്ത്തിനും മുനമ്പത്ത് കൂലി കൊടുക്കാനുള്ള ശേഷി മതേതര കേരളത്തിനുണ്ട്. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്നും സർക്കാർ വിചാരിച്ചാൽ 10 മിനിറ്റിനകം പ്രശ്നം പരിഹരിക്കാമെന്നുമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഞായറാഴ്ച ദീപികയോട് പറഞ്ഞത്. അതായത്, തങ്ങളുടേതല്ലാത്ത ഭൂമിക്ക് മേലുള്ള വ്യാജ അവകാശവാദം വഖഫ് ബോർഡ് പിൻവലിച്ചാൽ മതി. പക്ഷേ ബോർഡ് മിണ്ടുന്നില്ല. ബോർഡിനെ കൊണ്ട് അത് പറയിക്കാനോ പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കാനോ സർക്കാർ തയ്യാറായിട്ടില്ല. മുനമ്പം ഭൂമി പ്രശ്നം സർക്കാർ ഇടപെട്ട് ഉടൻ പരിഹരിക്കണമെന്ന് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ വിളിച്ചു ചേർത്ത മുസ്ലിം സംഘടനകളുടെ യോഗവും ആവശ്യപ്പെട്ടു. പക്ഷേ ഭൂമിക്ക് മേലുള്ള അവകാശവാദം ഉപേക്ഷിക്കാൻ അവരും വഖഫ് ബോർഡിനോട് പറഞ്ഞതായി കേട്ടില്ല. ബോർഡിനെ തിരുത്താൻ യു ഡി എഫിനും കഴിയുന്നില്ല. ഇതെല്ലാം സംശയത്തിന് വഴിതെളിച്ചിട്ടുണ്ട്. അതേസമയം ഉപതെരഞ്ഞെടുപ്പിൽ പരിക്കേൽക്കുകയും വരുത്. അതിനാണ് വോട്ടെടുപ്പിന് ശേഷം നവംബർ 16 ഒരു ഓൺലൈൻ യോഗം വിളിച്ച് മുഖ്യമന്ത്രി കണ്ണിൽ പൊടിയിട്ടിരിക്കുന്നത്. നിയമമന്ത്രി, റവന്യൂ മന്ത്രി, വഖഫ് ചുമതലയുള്ള മന്ത്രി, വഖഫ് ബോർഡ് ചെയർമാൻ, സിഇഒ എന്നിവർ പങ്കെടുക്കും. അതായത്, ഇരകളുടെ ഭാഗം പറയാൻ ആരുമില്ലാത്തൊരു വഖഫ് യോഗം. പ്രശ്നം ഉടനെയൊന്നും പരിഹരിക്കാൻ സർക്കാരിന് ഉദ്ദേശമുള്ളതായി തോന്നുന്നില്ല. രാഷ്ട്രീയ നഷ്ടം തങ്ങളെക്കാൾ കോൺഗ്രസിനായിരിക്കുമെന്ന് സിപിഎം കരുതുന്നുമുണ്ടാകാം. വഖഫ് നിയമത്തിന് മുനമ്പം ഭൂമിക്കൊള്ളയുമായി ബന്ധമുണ്ട്. മുനമ്പം ഭൂമി വഖഫിൻ്റെതാണെന്ന് 2008 അച്യുതാനന്ദൻ സർക്കാർ നിയോഗിച്ച നിസാർ കമ്മീഷനെ കൊണ്ട് എഴുതിച്ചത് വഖഫ് ബോർഡാണ്. ജനങ്ങൾക്ക് ഭൂമി വിറ്റ് കാശ് വാങ്ങിയ ഫറൂഖ് കോളേജ് പ്രതിനിധികൾ ഉൾപ്പെടെ അത് വഖഫല്ലെന്ന് പറഞ്ഞിട്ടും ബോർഡിന്റെ തീരുമാനം സ്ഥലം വഖഫാണെന്നായിരുന്നു. അത് തന്നെ നിസാർ കമ്മീഷനും എഴുതി വെച്ചു. ഒരു പ്രത്യേക സ്വത്ത് വഖഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ബോർഡിൽ നിക്ഷിപ്തമാക്കിയ 1995 വഖഫ് നിയമം ഇല്ലായിരുന്നെങ്കിൽ മുനമ്പത്തെ മണ്ണിൽ തൊടാൻ വഖഫ് ബോർഡ് ധൈര്യപ്പെടില്ലായിരുന്നു. അതുകൊണ്ടാണ് മുനമ്പം പ്രശ്നത്തിന്റെ അടിവേര് കിടക്കുന്നത് വഖഫ് നിയമത്തിലാണെന്ന് പറയുന്നത്. ഇത്തരം വകുപ്പുകളെ ഇല്ലാതാക്കുന്ന വഖഫ് നിയമ ഭേദഗതി അനുകൂലിക്കുന്നവരുടെ എണ്ണം ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുന്നതും അതുകൊണ്ടാണ്. മുനമ്പത്തെ ഭൂമിക്ക് മേലുള്ള അവകാശവാദം വഖഫ് ബോർഡ് നിരുപാധികം ഉപേക്ഷിക്കാതെ ശാശ്വത പരിഹാരം ഉണ്ടാകില്ല. അതോടൊപ്പം തോന്നുന്ന ഭൂമിയൊക്കെ ഏറ്റെടുക്കാൻ വഖഫ് ബോർഡിനെ അനുവദിക്കുന്ന പ്രാകൃത നിയമം ഭേദഗതി ചെയ്യുകയും വേണം. അല്ലെങ്കിൽ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും കൈമാറ്റം നടത്തിയ വഖഫ് ഭൂമി തിരിച്ചുപിടിക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്ന് പറഞ്ഞ് വീണ്ടും വഖഫ് ബോർഡ് രംഗത്ത് വരും. മുനമ്പം ഭൂമി വിവാദത്തിന്റെ നാൾവടിയിൽ പതിഞ്ഞുകിടക്കുന്ന കറുത്ത കൈകൾ വഖഫ് ബോർഡിന്റേതാണ്. 2019 വഖഫ് ബോർഡിന്റെ ആസ്തി പട്ടികയിൽ മുനമ്പത്തെ കുടുംബങ്ങളുടെ വീടും സ്ഥലവും ഉൾപ്പെടുത്തി. കേസായപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് കുടുംബങ്ങൾക്ക് പോക്കുവരവ് നടത്തി കൊടുക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും വഖഫ് സംരക്ഷണ വേദി എന്ന മുഖം മൂടിയിട്ട് വഖഫ് ബോർഡ് ഒളിയുദ്ധം തുടങ്ങി. അപ്പീലിൽ ഡിവിഷൻ ബെഞ്ച് സ്റ്റേ അനുവദിച്ചു. സ്ഥലത്തിന്റെ അവകാശം തങ്ങൾക്കാണെന്ന് കാണിച്ച് വഖഫ് ബോർഡ് 2022 ജനുവരി 13 റവന്യൂ വകുപ്പിന് നോട്ടീസ് കൊടുത്തതോടെ ബോർഡിന്റെ ശരിയത്ത് സ്വഭാവം മറന്നേക്കി. 600-ലേറെ കുടുംബങ്ങൾ വഴിയാധാരമായി. ഇതൊക്കെ സാധ്യമാക്കിയത് ഒരൊറ്റ നിയമമാണ്. 1995 നരസിംഹറാവു സർക്കാർ കൊണ്ടുവന്ന വഖഫ് നിയമം. അത് ഭേദഗതി ചെയ്യേണ്ടെന്നാണ് സംസ്ഥാന നിയമസഭ ഒറ്റക്കെട്ടായി പ്രമേയം പാസാക്കിയത്. മുനമ്പത്ത് ആരെയും കുടിയിറക്കില്ലെന്നും ഇത് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണെന്നുമാണ് വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം അവതരിപ്പിച്ച മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞത്. ഹൈക്കോടതിയുടെ പരിഗണനയിൽ കേസ് എത്തിച്ചതിന്റെ വളഞ്ഞ വഴികൾ അറിയാവുന്നതുകൊണ്ടാവാം അദ്ദേഹവും വഖഫ് ബോർഡിനോട് വ്യാജ അവകാശവാദം പിൻവലിക്കാൻ പറയില്ല. അല്ലെങ്കിൽ മുനമ്പത്ത് നിന്ന് ഒരാളും കുടിയിറങ്ങില്ല. അവരുടെ സ്വത്തിന്മേലുള്ള അവകാശവാദം ഇട്ടെറിഞ്ഞ് ബോർഡാണ് വഴിമാറേണ്ടത്. മുനമ്പത്തെ ഭൂമിക്ക് പകരം മറ്റെവിടെയെങ്കിലും സർക്കാർ ഭൂമി സംഘടിപ്പിക്കാനാണെങ്കിൽ അതിനുവേണ്ടി മുനമ്പത്തെ കരുവാക്കരുതെന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. വഖഫ് ഭൂമി എന്ന പരാമർശം മുനമ്പത്തെ ഒരിഞ്ച് ഭൂമിക്ക് മേലും ഉണ്ടാകരുത്. മുനമ്പത്തെ ജനങ്ങളുടെ ഒരു ചോദ്യത്തിന് മറുപടി ഇല്ലാതെ വന്നതോടെയാണ് വർഗീയ കാടിന് കുത്തിവീഴ്ത്താൻ ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ ഒരുമ്പെട്ടിറങ്ങിയിരിക്കുന്നത്. അതൊന്നും പണ്ടേ പോലെ ഫലിക്കില്ല. ഈ സംസ്ഥാനത്ത് പോലും വർഗീയ ചിന്ത വ്യാപിക്കുന്നുണ്ടെങ്കിൽ അതിന് ഇടതുവലത് മുന്നണികളുടെ പങ്കറിയാൻ ഒരു കമ്മീഷനെ തന്നെ വെക്കാവുന്നതാണ്. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിൽ വീടും തൊഴിലും നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ നടത്തിയ സമരം രാജ്യവിരുദ്ധമാണെന്ന് പറഞ്ഞ വി അബ്ദുറഹ്മാനാണ് വഖഫ് മന്ത്രി. അദ്ദേഹത്തിന്റെ നാവ് കടമെടുത്തവർ മുനമ്പത്തെ മത്സ്യത്തൊഴിലാളികളെ വർഗീയവാദികളാക്കി ചിത്രീകരിച്ചാലും അത്ഭുതപ്പെടാനില്ല. ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിലെ മതമൗലിക മാധ്യമങ്ങളുടെയും കച്ചവട മാധ്യമങ്ങളുടെയും പിന്തുണയോടെയല്ല മുനമ്പത്തെ മനുഷ്യർ വഖഫ് അനീതിയെ രാജ്യസമക്ഷം തുറന്നു കാണിച്ചത്. തങ്ങൾ കണ്ണടച്ചാൽ ഇരുട്ടാകില്ലെന്ന് ബോധ്യം വന്നതോടെയാണ് മാറി നിന്ന രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും മുനമ്പത്തെത്തി തുടങ്ങിയത്. നല്ലത്, തെറ്റുകൾ തിരുത്തി ഈ രാജ്യം ജാതിമത ഭിന്നതകളില്ലാതെ ഒന്നിച്ചു നിൽക്കേണ്ടതുണ്ട്. അതിന് തടസ്സമായ അനീതിയുടെ നിയമക്കുരുക്കുകളിൽ ഇനിയൊരു മുനമ്പവും തൂങ്ങിയാടാതിരിക്കട്ടെ. നീതിക്ക് വേണ്ടി വഖഫ് ട്രിബ്യൂണലിന് മുന്നിൽ വരി നിൽക്കേണ്ടി വന്നവരുടെ ഇന്ത്യ മതേതരമല്ല. അതുണ്ടാകുവോളം ഈ പത്രം പിന്മാറില്ലെന്ന് മുനമ്പത്തിനും വാക്ക്.